ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അറിയോ, കണ്ണൂർകാരനായിട്ടുള്ള ആളാണ് വിജയൻ പിള്ള എന്നാണ് പറയുന്നത്. എന്താണ് ഗോവിന്ദൻ മാസ്റ്ററുടെ പേരിൽ അവരിങ്ങനെ ഭീഷണിപ്പെടുത്താൻ സാഹചര്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിന് ഗോവിന്ദൻ മാസ്റ്റർ ആളെ അയച്ചത്? ഇതെല്ലാം അന്വേഷിക്കണമല്ലോ. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അവരും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എല്ലാം ചേർന്ന് നടത്തിയ കേസിന്റെ പിന്നെ കൊള്ളയുടെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ എല്ലാം വിശദാംശങ്ങളാണ് ഇപ്പോൾ നേരത്തെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന പല കാര്യങ്ങളും പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ആരൊക്കെയാണ് സഹായിച്ചതെന്നുള്ള കാര്യം പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരാദ്യം ശിവശങ്കറാണ് തന്നെ സഹായിച്ചതെന്ന് പറഞ്ഞപ്പോൾ കേരളം അത് മുഖവിലക്ക് എടുത്തിരുന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി ശിവശങ്കറിനാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ അവരെ പ്രധാനമായിട്ടും സഹായിച്ചതെന്ന്. ഇപ്പോൾ അവരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നേരത്തെയും അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജയിലിൽ അവരെ ഭീഷണിപ്പെടുത്താൻ ജയിൽ DGP എത്തി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, ജയിൽ ഉദ്യോഗസ്ഥന്മാർ വന്നു. അതെല്ലാം പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ വിജയൻ പിള്ളയെ സംബന്ധിച്ചുള്ള അവരുടെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണ്. അങ്ങനെ ഒരു വിജയൻ പിള്ള ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? ആരാണ് അവരെ അയച്ചത്? എന്തിനാണ് 30 കോടി രൂപയുടെ പണം അവർക്ക് നൽകാമെന്ന് പറഞ്ഞത്? ഇതെല്ലാം വിശദമായിട്ട് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതാണ്. ഇതിൽ സത്യമില്ലെങ്കിൽ അത് തുറന്നു പറയാൻ ഗോവിന്ദൻ മാസ്റ്റർ പറയണം. വിജയൻപിള്ളയെ അറിയുമോ? MB ഗോവിന്ദന് വിജയൻ പിള്ളയെ അറിയുമോ? അവർ പറഞ്ഞിട്ടാണോ വിജയൻ പിള്ള പോയിരിക്കുന്നത്? നേരത്തെ സ്വപ്നയെ വശീകരിക്കാൻ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പോയിട്ടുണ്ട്, മാധ്യസ്ഥന്മാരെ അയച്ചിട്ടുണ്ട്. ഈ ലൈഫ് മിഷൻ കേസിൽ തന്നെ നേരത്തെ നമ്മുടെ മുമ്പിൽ വന്നതാണ്, സർക്കാർ ദൂതനെ അയച്ച കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള നിഗമനത്തിലേക്ക് ആളുകൾക്ക് എത്തേണ്ടി വരും. അതുകൊണ്ട് അതിലെ വസ്തുത ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇത് സ്വപ്നയും CPMഉം മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കേവലമായിട്ടുള്ള പ്രശ്നമല്ല, ഇതിപ്പോ നാടിന്റെ ആകെ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്ക് പിന്നെ അവകാശമുണ്ട്. അതുകൊണ്ട് അവരത് വ്യക്തമാക്കണം.